മണ്ണിന്റെ അടിയിലുള്ള കാര്യമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പോരാത്തതിന് നന്നായിട്ട് എലിശല്യമുണ്ട്. എന്തായാലും ഒന്ന് പറിച്ചു നോക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. റിതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേമ്പ് കൃഷിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ചേമ്പിൻ്റെ തടയില്ലെങ്കിലും വിത്ത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ചേമ്പ് കൃഷി ചെയ്യാം. അങ്ങനെ വിത്ത് വെച്ച് ചേമ്പ് നട്ടതിൻ്റെ ഒരു വിളവെടുപ്പ് വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്നും ഇല്ലെങ്കിലും വെറുതെ പിക്ചറൊന്നും ഇട്ടിട്ടല്ല, ഇത് ഞാൻ ചെയ്തിട്ടാണ്. നല്ലതായാലും മോശമായാലും ഞാൻ ആ കാര്യം ചെയ്തിട്ടാണ് ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് പ്ലീസ് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് വീണ്ടും കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യാനും അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും ഉള്ള ഒരു ഊർജ്ജമൊക്കെ എനിക്ക് കിട്ടുന്നത്. അപ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു വിളവാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഈ ചേമ്പും വിത്തിനൊക്കെ എന്ത് നല്ല തൊടാന്നുള്ളത്. അപ്പം ചേമ്പിൻ്റെ തടയില്ലെങ്കിലും വിത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ചേമ്പ് കൃഷി ചെയ്യാമെന്നതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ ഞാൻ ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങളതെടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് നന്നായിട്ട് ഉപകാരപ്പെടും. ആ വീഡിയോ കണ്ടാൽ മാത്രമേ ഈ വീഡിയോ കണ്ടതുകൊണ്ടുള്ളൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എല്ലാവരും അതൊന്ന് എടുത്ത് കാണുക. എല്ലാവരും തന്നെ ഈ ചേമ്പിൻതടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേമ്പ് കൃഷി ചെയ്യില്ല. പക്ഷെ എന്നാലും ചേമ്പിൻതടേൻ്റെ ഒരാവശ്യവുമില്ല. ഇപ്പം ഞാൻ വിത്ത് വെച്ചിട്ട് കൃഷി ചെയ്തതിൻ്റെ വിളവെടുപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വെറും രണ്ട് ചുവട് ചേമ്പാണ് ഞാനിപ്പോൾ പറിക്കുന്നത്. അപ്പം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായിട്ട് ചേമ്പും വിത്ത് ഇതിലുണ്ടാവുമെന്ന്. നട്ടപ്പം നല്ല രീതിയിൽ ഒരു അടിവളം കൊടുത്തു നട്ടു. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടിയാണ് ഞാൻ ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ചേമ്പിന് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കണം. നല്ല മണ്ണുള്ള ഒരു സ്ഥലത്താണ് നമ്മളിത് നടുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ വളമൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നന്നായിട്ട് മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് അത്യാവശ്യം ഒരു നനയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചേമ്പും വിത്ത് കിട്ടും. ആറുമാസം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വിളവെടുക്കാം. എന്നാലും ഇപ്പോൾ ഇതൊരു 8 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇതിൻ്റെ തണ്ടൊക്കെ നന്നായിട്ടൊന്ന് പഴുത്ത് കൊഴിയും. അപ്പം നമുക്കറിയാം ഇത് നന്നായിട്ട് വിളവെടുക്കാനുള്ള ഒരു സമയമായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിളവെടുക്കുകയാണെങ്കിൽ അപ്പോഴാണ് ഈ വിത്തൊക്കെ നന്നായിട്ട് എന്താണ് നന്നായിട്ട് തടി വെച്ച് നല്ല രീതിയിൽ നമുക്കൊരു വിളവ് കിട്ടുക. ചേമ്പ് കൃഷി ചെയ്യാൻ പ്രത്യേകം ഒരു സമയമൊന്നും ആവശ്യമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജലത്തിൻ്റെ ലഭ്യത അനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ ആ തുടക്ക സമയത്തൊക്കെ നമ്മളൊന്ന് നനച്ചു കൊടുക്കുക. അത് കഴിയുമ്പോൾ പിന്നെ എപ്പോഴും ഒന്നും നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ കൂടുതലായിട്ടൊക്കെ കൃഷി ചെയ്യുന്നവർ പറമ്പിൽ നട്ടിടുക എന്നല്ലാണ്ട് അത്ര ഇതിൻ്റെ ചേമ്പിൻ്റെ പുറകെ പോയി നനയ്ക്കുകയൊന്നുമില്ല. പിന്നെ അവർ പറിക്കാനായിരിക്കും പോവുക. പക്ഷേ എന്നാലും നല്ല വളപ്പറ്റുള്ളൊരു മണ്ണിലാണ് നമ്മൾ ചേമ്പ് നടുന്നതെങ്കിൽ എന്നാൽ തന്നെ നല്ലതുപോലെ നമുക്ക് നല്ല വിളവ് കിട്ടും. പക്ഷേ നമ്മൾ ഈ കുറഞ്ഞ സ്ഥലത്തും വളയില്ലാത്ത സ്ഥലത്തുമൊക്കെ ചെയ്യുമ്പം കുറച്ചും കൂടി കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഒരു 2 പ്രാവശ്യം ഒരു വളം കൊടുത്താൽ മതി, എന്നാൽ തന്നെ നല്ലതുപോലെയുള്ളൊരു വിളവ് നമുക്ക് കിട്ടും. ആദ്യത്തെ ചുവട് പറിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ലൊരു വിളവ് കിട്ടി. ഇനി രണ്ടാമത്തെ ചുവട് കൂടെ പറിക്കുകയാണ്. നമ്മളിപ്പോൾ നല്ല വേനൽക്കാലമാണ്. അപ്പോൾ ഇത് ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ പറിച്ചെടുക്കേണ്ടത്, ഞാനൊരു 2-3 ദിവസം അടുപ്പിച്ച് ഈ ചേമ്പിൻ്റെ ചുവട് നനച്ചിട്ടു. അപ്പോഴാണ് നമുക്ക് നല്ല എളുപ്പത്തിൽ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നത്. ഈ തട നമ്മൾ ഇനി കുറച്ച് ദിവസത്തേക്ക് വെയിലൊന്നും ഇല്ലാത്തടത്തേക്ക് ഒന്ന് മാറ്റിയിട്ടിട്ട് ഇതിൻ്റെ കുറച്ച് വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് ഇലയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഈ തട നമുക്ക് വീണ്ടും തടയും നട്ട് കൃഷി ചെയ്യാം. ഇപ്പൊ ഇതുപോലെ ഈ പറിച്ചെടുക്കുന്നതിൽ നിന്നുള്ള ഒരു വിത്ത് മതി. ഒരു വിത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയും വിത്ത്. അപ്പൊ ഞാൻ എപ്പോഴും കൃഷി എന്ന് പറയുന്നത് എത്രമാത്രം നമ്മൾ വിചാരിക്കും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പോയി കടയിൽ നിന്ന് വാങ്ങാം, അതല്ല. നമ്മൾ മണ്ണിൽ തന്നെ എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്ത് അത് ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ അത് ചെയ്തു തന്നെ അറിയണം. ചേമ്പ് നടുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് നല്ലതുപോലെ കൊത്തി ഇളക്കിയിട്ട്, ഞാൻ ആ വീഡിയോയിൽ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ, എന്നാലും പറയുകയാണ്, നല്ലതുപോലെ കൊത്തി ഇളക്കിയ മണ്ണിൽ നല്ലതുപോലെ വളമൊക്കെ ചേർത്ത് നടുക. അത് നല്ലതുപോലെ പൊതയിട്ട് കൊടുക്കണം. അത് ഈ ചേമ്പ്, ചേന, ഇഞ്ചി അതിനൊക്കെ പുത നമ്മൾ നിർബന്ധമായിട്ടിടുക. അത് നമ്മുടെ മണ്ണിൽ സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്കും അതുപോലെ എന്താണ് ഉണക്ക് തട്ടാതെ ഒരു തണുപ്പ് എപ്പോഴും നമ്മൾ നടുന്ന ആ സാധനത്തിന് ചുറ്റിനും നല്ലൊരു തണുപ്പ് ഉണ്ടാകുന്നതിനൊക്കെ നമ്മൾ പുതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ചേമ്പിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ കണ്ടില്ലേ എത്രയും നല്ലൊരു വിളവാണ് 2 ചുവട് ചേമ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. 2 ചേമ്പും വിത്ത് നട്ടതിൽ നിന്നാണ് നമുക്ക് ഇത്രയധികം വിത്തായിട്ട് അത് തിരിച്ച് കിട്ടിയത്. അപ്പം നോക്കിയേ, എല്ലാവരും തന്നെ കൃഷി ചെയ്യുക, എന്നിട്ട് ആ വിളവെടുത്ത സന്തോഷമൊക്കെ എന്നെ പോലെ നിങ്ങളും ഒന്ന് അനുഭവിച്ചറിയുക. അപ്പം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, എല്ലാവരും കൃഷി ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്.
ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വന്ന് കൃഷി ചെയ്യാനുള്ള ഒരു ആഗ്രഹം ജനിപ്പിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ചേമ്പ് ധാരാളം പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, അതുപോലെ വ്യത്യസ്തതരം ചേമ്പുകളും ഉണ്ട്. എന്നാലും ഞാനിപ്പോൾ വിളവെടുത്ത ചേമ്പ് ഞങ്ങളൊക്കെ ഇവിടെ പറയാറ് പാൽച്ചേമ്പ് എന്നാണ്. അതുപോലെ ചേമ്പിൽ ധാരാളമായിട്ട് അന്നജവും മാംസ്യവും അടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അതുപോലെ തന്നെ ഈ ചേമ്പിൽ അടങ്ങിയിരിക്കുന്ന അന്നജം മറ്റ് കിഴങ്ങ് വിളകളിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തേക്കാൾ പെട്ടെന്ന് ദഹിക്കുന്നതാണെന്നാണ്. അതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഈ ചേമ്പ് ഉൾപ്പെടുത്തണം എന്നാണ് പഴമക്കാരൊക്കെ പറയാറ്. അതുപോലെ തന്നെ ചേമ്പിൽ മാംസ്യവും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ പാക്കറ്റ് ഫുഡും അതും ഇതൊക്കെ വാങ്ങി കഴിക്കുന്നില്ല, നമ്മൾ മണ്ണിൽ നമ്മുടെ ചേമ്പും കപ്പയൊക്കെ കൃഷി ചെയ്തിട്ട് കഴിക്കുക. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിക്കണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവരും താങ്ക് യു.